ബിൽഡിംഗ് മെറ്റീരിയലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള ലൈം നമുക്ക് നോക്കാം ലൈം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് എന്നറിയാത്ത ഒരാരും ഇല്ല പണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് ലൈം ഉപയോഗിച്ചിരുന്നു പല വർക്കുകൾക്കും നമ്മൾ ഉപയോഗിക്കണ്ടായിട്ടുണ്ട് ലൈമൊക്കെ കാരണം സിമെന്റ് ആദ്യകാലങ്ങളിൽ അത്ര സുലഭമായിരുന്നില്ല പണ്ടൊക്കെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് റേഷനിങ് ആയിരുന്നു സിമെന്റിന് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം പ്രൊഡക്ഷൻ വളരെ കുറവും ഡിമാൻഡ് വളരെ കൂടുതലുമായിരുന്നു ഇപ്പൊ പല വീടുകളൊക്കെ പണ്ട് പണിതിട്ടുള്ളത് കുമ്മായത്തിലാണ് പണിതിട്ടുള്ളത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പഴയ വീടുകളൊക്കെ പൊളിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് കുമ്മായം കൊണ്ട് പണിത വീടുകൾ കുമ്മായം കൊണ്ട് പണിത വീടുകൾ പൊളിക്കുമ്പോഴൊക്കെ കല്ലൊക്കെ ആണെങ്കിൽ അതുപോലെ ഇഷ്ടികയാണെങ്കിൽ പോലും പൊട്ടാറെ എങ്ങനെ എടുക്കാൻ പറ്റും റീസെയിൽ ചെയ്യാനായിട്ട് പറ്റും കുമ്മായല്ലോ കല്ല് ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതങ്ങനെ കുറച്ചൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും പിന്നെ പുതിയ തലമുറയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരറിവുണ്ടാവുക പണ്ടത്തെ വൈറ്റ് വാഷിങ് ആണ് വൈറ്റ് വാഷിങ് ചെയ്യാനായിട്ട് ഈ കുമ്മായം ഉപയോഗിച്ചതായിട്ട് ഒരു നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും വളരെ ചെലവ് കുറഞ്ഞ ഒരു മെത്തേഡ് ഒക്കെയാണ് ഇന്നത്തെ സ്ഥിതി താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല അല്ലെ ഇന്നൊക്കെ ആണെങ്കിൽ ഒരു വീട് വൈറ്റ് വാഷ് ചെയ്യണമെങ്കിൽ എന്ത് ചിലവ് ലക്ഷങ്ങളാണ് അതുകൊണ്ട് പലരും ചെയ്യാറില്ല വീട് പണിയുമ്പോൾ ഒന്ന് ചെയ്യും പിന്നെ നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് വൈറ്റ് വാഷിങ്ങിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നുള്ളതാണ് ഇന്ന് പണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ മൂന്ന് മാസം ഒരിക്കൽ ആറുമാസം വിടുമ്പോഴൊക്കെ വൈറ്റ് വാഷ് ചെയ്യാറുണ്ട് കാരണം അന്ന് വലിയ ചെലവൊന്നും ഉണ്ടായിരുന്നില്ല ഈ നീറ്റ് കക്ക എന്ന് പറയുന്ന ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും നീറ്റ് കക്ക ആ നീറ്റുകക്കയിൽ ഈ ലൈമുണ്ട് ആ നീറ്റ് കക്ക വളരെ കുറഞ്ഞ പൈസക്കെ കിട്ടും അത് നമ്മുടെ വീടിന്റെ മുന്നിലൂടെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുണ്ടാവും നീറ്റ് കക്ക അത് കുറച്ച് വാങ്ങിക്കും എല്ലാ വീടുകളിലും അന്ന് ഒരു മൺപാത്രം ഉണ്ടാവാറുണ്ട് കുറച്ച് വലിയ തുറന്ന ഒരു പാത്രം ആ പാത്രത്തിനകത്ത് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് അങ്ങ് നീറി നീറി വരും നീറ്റുക എന്നാണ് പറയുക അങ്ങനെ അത് ഇങ്ങനെ ഫ്യൂസായി ഒരു പേസ്റ്റ് ഫോമിലേക്ക് അങ്ങ് കൺവേർട്ടഡ് ആവും വെള്ളം കുറച്ചുകൂടി ഒഴിച്ചാൽ മതി അത് അതിവേഗത്തിൽ നടക്കും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ ആവശ്യാനുസരണം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കഞ്ഞുവെള്ളം ഒഴിക്കാറുണ്ട് പശ ചേർക്കാറുണ്ട് ചിലപ്പോൾ നീലം ചേർക്കാറുണ്ട് ഇന്ന് പുജാല എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ പണ്ടൊക്കെ നീലം കിട്ടും കുറച്ച് നീലവും കൂടെ ചേർത്ത് കൊണ്ടൊക്കെയാണ് വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ സൊല്യൂഷൻ തയ്യാറാക്കാറുണ്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നാട്ടിൽ ഈ മുറുക്കുക എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ വെറ്റില മുറുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഒന്നുമില്ല അവർക്ക് ഈ ചുണ്ണാമ്പ് വേണം ഈ ചുണ്ടാമ്പ് ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുണ്ടാകുന്ന ഒരു പാട പോലെ വരുന്ന ഒരു ഭാഗം കുറേ പേര് അത് കളക്ട് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ ഒരു വർഷമൊക്കെ ചെയ്യാൻ ഉള്ളത് അതിൽ നിന്ന് കിട്ടും അത്ര അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ ലൈമെന്ന് പറയുമ്പോൾ വരാനുള്ള സാധ്യത പിന്നെ ഏറ്റവും പുതിയ തലമുറയാണെങ്കിൽ അങ്ങനെ ഒന്നും വരാൻ സാധ്യതയില്ല കാരണം എന്താണ് ഇന്ന് ഇതൊന്നും തന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല അതുപോലെ കൃഷിക്കാരൊക്കെ ആവണം അവരൊക്കെ ഈ പറമ്പിലും മറ്റുമൊക്കെ ഇത് കൊണ്ടുപോയിടാറുണ്ട് കുമ്മായം കൊണ്ടുപോയി വിതരാറുണ്ട് അസിഡിറ്റി കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുമ്മായൊക്കെ വിതര അല്ലേ അസിഡാണ് മണ്ണിനെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കുമ്മായം കുറച്ച് കൊണ്ടുപോയി ഇടും ഒരു വളമായിട്ടല്ല കേട്ടോ അത് ചേർക്കുന്നത് ഈ ഒരു പി എച്ച് വാല്യൂ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി വകുപ്പിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഓഫീസറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും അവർ വന്ന് നോക്കി മണ്ണൊക്കെ ഒന്ന് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും കുറച്ച് കുമ്മായിട്ടോ എന്നൊക്കെ പറയാറോ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ കുമ്മായത്തെ കുറിച്ചുള്ള ലൈമിനെ കുറിച്ചുള്ള ഒരു പരിചയം പലർക്കും ഉണ്ടാവാം ഇതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ ഇത് പഠിക്കാൻ അപ്പൊ ഇന്നിത് കാലഹരണപ്പെട്ടതല്ലേ എന്ന് തോന്നിയേക്കാം പക്ഷേ എക്സാമുകൾക്ക് ഇത് വരും ഇതിനകത്ത് കുറച്ച് ടേമുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നില്ല കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സിമന്റിലെ പ്രധാനപ്പെട്ട കണ്ടന്റേതാണ് ഈ ലൈമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അത് തന്നെയാണ് നല്ലത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് എവിടെന്ന കിട്ടുക എന്നുള്ളത് അപ്പൊ നീറ്റ് കക്ക എന്നുള്ള ഒരു ആശയം ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമൊന്നുമല്ല കേട്ടോ ചില പുഴകളുടെ അടിത്തട്ടിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും അങ്ങനെ എടുക്കാറുണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ ചില പുഴകളുടെ അടിത്തട്ടിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും നീറ്റ് കക്കയുടെ രൂപത്തിലല്ല മറ്റൊരു ഫോമിൽ അത് കിടക്കുന്നുണ്ടാവും മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതൊക്കെ ഉണ്ട് ക്വാളിറ്റി കുറവാണ് എങ്കിലും അങ്ങനെയും കിട്ടും മണ്ണിനടിയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഈ കുമ്മായം കുഴിച്ചെടുക്കണം എല്ലായിടത്തും ഉണ്ടാവില്ല കേട്ടോ ഇത് കേട്ട് നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ കുഴിച്ച് നോക്കിയാൽ കുമ്മായം കിട്ടും ഇല്ല അത് ചില സ്ഥലങ്ങളിൽ അതുണ്ടാവും അതുപോലെ ചുണ്ണാമ്പു പാറകൾ എന്നൊക്കെ കേട്ടുകയുണ്ടാവും ലൈം സ്റ്റോൺ ഹിൽസ് ചില ഭാഗങ്ങളിൽ അങ്ങനെ പാറകളുടെ പോലെ ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും ഇതൊക്കെയാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുക ഇത്തരം ഫോംസിലൊക്കെയാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഈ കുമ്മായം കിട്ടുന്നത് പ്രകൃതിയിൽ എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഫോമിലാണ് ഉണ്ടാവുക അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അയേൺ ഓക്സൈഡ് അയേണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള രൂപം തുരുമ്പാണ് അയൺ ഓക്സൈഡ് ആണ് അലുമിനിയം അലുമിനിയം ഓക്സൈഡാണ് ഗോൾഡോ ഗോൾഡ് ഗോൾഡ് തന്നെയാണ് അല്ലേ അതിന് ആയിട്ടുള്ള രൂപം തന്നെയാണ് അത് തുരുമ്പിച്ചു പോകുന്നുമില്ല അങ്ങനെ നിൽക്കാനാണ് അതിന് ഇഷ്ടം പ്രകൃതിയിൽ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഏതൊരു വസ്തു അതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള ഫോമിലാണ് പ്രകൃതിയിൽ കണപ്പ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നാല് സോഴ്സുകൾ ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ ഇതൊക്കെ നമ്മൾ അറിയാതെ ഞാൻ പഠിക്കാട്ടോ ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടിരുന്നാൽ മതി ഇതൊക്കെ മനസ്സിൽ അങ്ങ് പതിയണം ആവശ്യമുള്ള പോയിന്റുകൾ അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ അത് കിട്ടണം കേട്ടോ അപ്പൊ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ മനസ്സിൽ പറയാമോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ ഒന്ന് ചില കടലിലെ ചില ജീവികളുടെ പുറം പുറന്തോടിന്ന് ഷെൽസ് ഓഫ് സീ അനിമൽസ് ചില റിവറുകളുടെ അടിത്തറ്റിൽ നിന്നും അങ്ങനെയുണ്ട് ഗ്രൗണ്ടിനടിയിൽ നിന്ന് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയുണ്ട് പിന്നെ ലൈം സ്റ്റോൺ ഹിൽസ് ഉണ്ട് ഇതൊക്കെ രാഷയമാണ് സോഴ്സസ് ഓഫ് ലൈം എവിടെന്ന ഇത് കിട്ടുക എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റണം ഇതൊക്കെ സ്റ്റേബിളായിട്ടുള്ള രൂപങ്ങളാണ് അപ്പോൾ ഈ ലൈമിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് എന്താണ് അത് കാൽസ്യം കാർബണേറ്റ് ആണ് എന്നാണ് പറയുന്നത് സി എ സി ഒ ത്രീ എന്നാണ് പറയുക കാൽസ്യം കാർബണേറ്റ് അതാണ് അതിൻ്റെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള രൂപം ഞാൻ ബോർഡൊന്നും ഇതുവരെ ഉപയോഗിച്ചില്ല ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം അതായത് ഹെഡിംഗ് ഒന്ന് എഴുതി വെക്കാമല്ലോ നമുക്ക് ലൈം സാധാരണ രീതിയിൽ ക്ലാസ്സുകളൊക്കെ കാണുന്നവർ കാണാൻ തുടങ്ങുമ്പോഴേക്കും നോട്ട് എഴുതി തുടങ്ങാറുണ്ട് ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നോട്ട് എഴുതുന്ന ശീലമുള്ളവരാണെങ്കിൽ ലൈം എന്നൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും കുറേ പേർ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും നോട്ട് എഴുതുന്നതിലൊന്നും അല്ല കേട്ടോ കാര്യമുള്ളത് നോട്ട് നമ്മുടെ ഈ ആപ്പിൽ വേറെയുണ്ടാവും അതേ എപ്പോഴും മറന്നു പോകുമ്പോഴൊക്കെ ഒന്ന് അതിവേഗത്തിൽ വായിച്ചു നോക്കിയാൽ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ളതാണ് മനസ്സിലേക്ക് അങ്ങ് കയറ്റി വിടാനുള്ളതാണ് അതങ്ങ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും പഠിക്കേണ്ടി വരില്ല എന്നേ ആ ഒരു കോൺഫിഡൻസിൽ വേണം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക അപ്പോൾ ലൈമ് ഒരു കഥയാണ് ലൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില കഥാപാത്രങ്ങളുണ്ടാവും ചില സംഭവ വികാസങ്ങളുണ്ടാവും ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും അതൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ പോരെ എത്ര രസമാണ് നോക്കും അല്ലേ അപ്പോൾ നമ്മുടെ കഥയിൽ ഇതുവരെ പറഞ്ഞ കാര്യം ലൈമിന്റെ ആയിട്ടുള്ള ഒരു രൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സി എ സി ഒ ത്രീ കാൽസ്യം കാർബണേറ്റ് എന്നാ പറയുക അല്ലെ സി എ സി ഒ ത്രീ എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഫോമിലാണ് പക്ഷെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റി ആവശ്യമുള്ള രൂപം അപ്പം എന്താ എന്നുള്ളതാണ് അത് കാൽസ്യം ഓക്സൈഡ് ആണ് സി എ ഒ അതാണ് യഥാർത്ഥത്തിൽ ലൈമ് കാൽസ്യം ഓക്സൈഡ് അപ്പോൾ ഈ സി എ സി ഒ ത്രീയിൽ നിന്ന് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ലൈമ് കിട്ടാനായിട്ട് എന്തപ്പോൾ ചെയ്യാം ഇതിനെ ഒന്ന് നല്ലപോലെ ചൂടാക്കിയാൽ മതി ചൂടാക്കുക എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് ചൂടാക്കുക അല്ല എയറിന്റെ പ്രസൻസിൽ ചൂടാക്കണം അപ്പോൾ എയർ എന്ന് പറയുമ്പോൾ അത് ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ നല്ല പോലെ ഉണ്ടാവണം അപ്പോൾ എയറിൻ്റെ പ്രസൻസിൽ ഈ കാൽസ്യം കാർബണേറ്റിനെ നല്ല പോലെ അന്ന് ചുട്ടുപഴിപ്പിക്കുക ചൂടാക്കുക ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ എന്നാ പറയാ പല എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ എന്തിനു വേണ്ടിയാണിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കാൽസ്യം കാർബണേറ്റിൽ നിന്ന് സി ഒ സി എ ഒ അഥവാ കാൽസ്യം ഓക്സൈഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എങ്ങനെയാ എയറിൻ്റെ സാന്നിധ്യത്തിൽ ചുട്ടുപഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹീറ്റിംഗ് ടു റെഡ്നസ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ആ പ്രോസസ്സിനെ പറയുന്ന ഒരു പേരുണ്ട് പലരുടെയും മനസ്സിൽ ഇപ്പൊ തന്നെ അത് വന്നിട്ടുണ്ടാവും എന്താണ് അത് തന്നെ കാൽസിനേഷൻ എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനാണ് പലപ്പോഴും ചോദിക്കാറ് കാൽസിനേഷൻ കാൽസിനേഷൻ എന്താ ഹീറ്റിംഗ് ടു റെഡ്നസ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ഇതിങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ സാഹചര്യം ആദ്യം മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് കിട്ടും സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് കാൽസ്യം കാർബണേറ്റ് ആണ് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കണമെങ്കിൽ അതിൽ നിന്ന് കാൽസ്യം ഓക്സൈഡിനെ വേർതിരിക്കണം അത് ചെയ്യണമെങ്കിലാണ് അതിന് ചൂടാക്കേണ്ടത് എയറിന്റെ സാന്നിധ്യത്തിൽ അപ്പോൾ ആ പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത് അല്ലേ ഈ പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത് നല്ലപോലെ ചൂടാക്കുക ചുട്ട് പഴിപ്പിക്കുക അപ്പം എന്താ സംഭവിക്കുക എന്നറിയാമോ കാൽസ്യം കാർബണേറ്റിൽ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് പുറത്ത് പോവും സിഒ ടു അങ്ങ് പുറത്ത് പോവും ഓക്കെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട അത്ര മോശമാണ് എന്നാലും ഞാനത് ഒരലങ്കാരമായി കൊണ്ടു കിടക്കുന്ന ആളാണ് കാരണം നമ്മൾ ഈ എഴുതുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ മതി അത്രേ ഉള്ളൂ ഭംഗിയിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയും ഉണ്ട് കാര്യമൊക്കെ ഉണ്ട് എന്ന് പറയും പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ഭംഗിയിൽ എഴുതി വെച്ചിട്ട് എന്തിനാണേ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ പറയും അപ്പൊ ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാനേ പറ്റൂ കാരണം ഹാൻഡ് റൈറ്റിങ് അത്ര മോശമായിരുന്നു അപ്പൊ നിങ്ങൾ ഇത് അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാൽ പോയി ബാക്കി എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതാണ് സി എ ഒ എന്ന് പറയും ഇതാണ് സി എ ഒ എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്നു ഈ കാൽസ്യം ഓക്സൈഡ് ആണ് ലൈം എന്നറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ ലൈം ഇപ്പൊ ലൈമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും ഇപ്പൊ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഈ ചുണ്ടാമ്പുകല്ലുകളാകട്ടെ പുഴയുടെ അടിയിൽ നിന്ന് കിട്ടുന്നതാകട്ടെ നീറ്റുകക്കയാകട്ടെ ആകട്ടെ എന്തുവാകട്ടെ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന രൂപ ആകട്ടെ ഇതിലൊക്കെ ഈ ലൈമ് മാത്രമൊന്നുമല്ല ഉണ്ടാവുക കുറെ ഗ്യാങ്ങുകൾ ഉണ്ടാവും ഇമ്പിരിറ്റീസ് ഉണ്ടാവും ആ ഇമ്പിരിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് ക്ലേ ആണ് ക്ലേ അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഒരുപാട് ഇമ്പിരിറ്റീസ് ഇതിന്റെ കൂട്ടത്തില് ഉണ്ടാവും അപ്പൊ അതിന്റെ ക്വാളിറ്റിയെ പ്രകടമായി ബാധിക്കും അപ്പം കമ്പാരിറ്റീവ്ലി പ്യുവർ ലൈം സ്റ്റോണിൽ നിന്ന് പ്യുആ പ്യുആറി ശുദ്ധമായിട്ടുള്ള ലൈംസ്റ്റോണിൽ നിന്ന് കാൽസിനേഷൻ നടത്തിയാൽ കിട്ടുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് അതാണ് ക്യുക്ക് ലൈം ക്യുക്ക് ലൈം എന്നാണ് അതിനെ പറയുക കമ്പാരിറ്റീവ്ലി പ്യുവർ ലൈംസ്റ്റോണിൽ നിന്ന് കാൽസിനേഷൻ നടത്തി കിട്ടുന്ന ലൈമാണ് ക്യുക്ക് ലൈം അപ്പൊ അതിനെന്താ പ്രത്യേകത അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് എന്തില്ല ഇമ്പിരീറ്റീസ് ഒന്നുമില്ല ക്ലേ ഒന്നുമില്ല അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത അപ്പൊ എന്താ അതിന് ക്യുക്ലേം എന്ന് വിളിക്കുന്നത് അതിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്യൂസ് ആകുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ സ്ലേക്ക് ആകുന്ന ഒരു പ്രോസസ്സ് അതിവേഗത്തിലായിരിക്കും ക്ലേ കണ്ടിന്റെ അഥവാ ഇമ്പിരീറ്റീസിന്റെ അളവ് കുറയുന്തോറും സ്ലൈക്കിങ്ങിൻ്റെ വേഗത വളരെ വേഗത്തിലായി ആ സ്ലൈക്കിങ് എങ്ങനെയാണ് ഫാസ്റ്റാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെരി ഫാസ്റ്റ് ക്യുക്കാണ് പെട്ടെന്നാണ് അതുകൊണ്ടാണ് ഇതിനെ എന്തു വിളിക്കുന്നത് ക്യുക്ക് ലൈം എന്ന് വിളിക്കുന്നത് അപ്പോൾ പലരുടെയും മനസ്സിലുണ്ടോ അപ്പോൾ വളരെ ശുദ്ധമായിട്ടുള്ള ലൈമാണല്ലേ ക്യുക്ക് ലൈം അതെ അത് തന്നെയാണ് ക്യുക്ക് ലൈം അപ്പോൾ എങ്ങനെ കിട്ടുന്നു എന്നാ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി പ്യുവർ ലൈം സ്റ്റോണിൽ നിന്ന് കാൽസിനേഷൻ നടത്തിയാൽ കിട്ടുന്നതാണ് എന്നറിയപ്പെടുന്നത് ഈ ക്യുക്ക് ലൈം എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ ഒ തന്നെയാണ് ലൈം ശുദ്ധമാണെന്ന് അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല വളരെ ശുദ്ധമായിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് സ്ലേക്കിങ്ങൊക്കെ നടക്കും പക്ഷേ പ്രായോഗിക തലത്തിൽ അങ്ങനെ ഒട്ടും ഇമ്പ്യൂരിറ്റീസ് ഇല്ലാതെ കിട്ടുക എന്ന് പറയുന്നത് നടക്കില്ല കുറച്ചൊക്കെ ഇമ്പുരിറ്റീസ് എന്തായാലും ഉണ്ടാവും അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അല്പം ക്ലേ ആവാം അല്പം ഇമ്പ്യൂരിറ്റീസ് ആവാം ഒരു പരിധി വിട്ട് കൂടാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ അതിനെ കാണാറുണ്ട് എന്നാലും അതിലേക്ക് നമുക്ക് വരാം ഒന്ന് രണ്ട് ഓപ്പറേഷൻസും കൂടെ ഒന്ന് പഠിച്ചേക്കാം കാൽസിനേഷൻ പഠിച്ചല്ലോ ഹീറ്റിംഗ് ടു റെഡ്നസ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ അതാണ് കാൽസിനേഷൻ അപ്പോൾ സ്ലേക്കിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ സ്ലേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് സി എ ഒ ഉണ്ട് അല്ലെ സി എ ഓ നമ്മുടെ കയ്യിലുണ്ട് ആ സി എ വാട്ടർ ആഡ് ചെയ്യുക വെള്ളം ചേർക്കുക ആ വെള്ളം ചേർത്താല് നടക്കുന്ന ഓപ്പറേഷൻ ആണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത് സ്ലേക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും സി എ ഓഎച്ച് ടൂസ് ഉണ്ടാവും കാൽസ്യം ഹൈഡ്രോക്സൈഡ് നല്ല ചൂടുണ്ടാവും അപ്പൊ പ്ലസ് ഹീറ്റ് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡൽ അതാണ് സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിലോ ഹൈഡ്രേറ്റഡ് ലൈം ഹൈഡ്രേറ്റഡ് ലൈം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു അപ്പൊ സ്ലേക്കിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണെന്നി വെള്ളം ചേർക്കുന്ന ഓപ്പറേഷൻ വെള്ളം ചേർത്തിട്ട് അതിങ്ങനെ നീരി നീരി പുകഞ്ഞങ്ങ് ഫ്യൂസ് ആയി വരുന്ന പേസ്റ്റ് പോലെ വരുന്ന ആ ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് സ്ലേക്കിങ്ങിൻ്റെ വേഗത എങ്ങനെയായിരിക്കും ഇമ്പിരിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിരിക്കും ഇമ്പിരീറ്റീസ് ഉണ്ടെങ്കിലോ സ്ലോ ആയിരിക്കും വളരെ കൂടുതൽ ഇമ്പിരീറ്റീസ് ഉണ്ടെങ്കിലോ സ്ലേക്കാകാൻ ഡിഫിക്കൾട്ടാകും അത് കൃത്യമായി പഠിക്കണം സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വേറെയുണ്ട് കേട്ടോ സെറ്റിംഗ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡൻ ആവുന്ന പ്രോസസ്സാണ് അത് ഉറയ്ക്കുന്ന പ്രോസസ്സാണ് സെറ്റിംഗ് എന്ന് പറയുന്നത് സ്ലേക്കിംഗ് എങ്ങനെയാണോ ഫാസ്റ്റ് ആണോ എങ്കിൽ സെറ്റിംഗ് സ്ലോ ആയിരിക്കും സ്ലേക്കിംഗ് വളരെ സ്ലോ ആണെങ്കിലോ സെറ്റിംഗ് വളരെ ഫാസ്റ്റ് ആയിരുന്നു എത്ര എളുപ്പ പഠിക്കാൻ ആണെന്ന് വിചാരിച്ചാൽ മതി അപ്പൊ സ്ലൈക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെറ്റിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ കൂടുതൽ ഞാൻ പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അത് സ്വയം ഒന്ന് ചിന്തിക്കുക ചിന്തിക്കീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുക നമ്മുടെ ആപ്പിനകത്തൊക്കെ ഉണ്ടാവും ടെസ്റ്റ് സീരീസൊക്കെ ഉണ്ടാവും പ്ലാറ്റിനം പ്ലാന്റിലൊക്കെ ഉണ്ടാവും അപ്പം അതിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മുന്നേ ചോദിച്ചിട്ടുള്ളത് കാണും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു നമുക്ക് കിട്ടും ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കഥയിൽ കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട് ഇനി അത് കാണാൻ നമ്മളങ് ആഗ്രഹിക്കുക ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അത് കണ്ട് അതിൻ്റെ ആൻസർ മനസ്സിലേക്ക് അങ്ങ് വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് അനുഭവിക്കാം അത് അനുഭവിക്കുന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ക്ലാസ് നോട്ടൊന്നും എഴുതിയെടുക്കാറ് ഇങ്ങനെ ശ്രദ്ധിച്ചങ്ങ് അങ്ങ് കേൾക്കാം കണ്ണടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനി ബോർഡിൽ എഴുതുന്നത് കണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ മാത്രം കണ്ണു തുറന്നിരുന്നാൽ മതി ധ്യാനത്തിലിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്തിനാ ഈ ധ്യാനിക്കുന്നത് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ മുഖ്യ ശത്രു അത് തന്നെയാണ് പഠിക്കാനിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ക്ലബ്ബ് ആക്ടിവിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് ഓടി അങ്ങ് വരും അത്ര നേരം ഉണ്ടായിരുന്നില്ല പഠിക്കാനിരിക്കുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അവരെ ഏകാഗ്രത നമുക്ക് കിട്ടാം അങ്ങനെയുള്ള സമയത്ത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും ചിലർ വിചാരിക്കും അപ്പോൾ എളുപ്പമായി എനിക്ക് അങ്ങനെയുള്ളൊരു സമയമില്ല എന്ന് വിചാരിക്കുന്നവരുമുണ്ട് അല്ലേ അപ്പോൾ നിവൃത്തിയില്ല സമയം ഉണ്ടാവണം ആ ആഗ്രഹമൊക്കെ വരുമ്പോൾ അതൊക്കെ തനിയെ അങ്ങ് വന്നുകൊള്ളു അപ്പൊ നമ്മുടെ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് എന്ന് നമ്മൾ നമ്മള് ഹാർഡൻ ആകുന്ന ഒരു പ്രോസസിനെയാണ് ഈ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കൈവശം ഹൈഡ്രേറ്റഡ് ലൈമുണ്ട് സ്ലേക്ക് ലൈമുണ്ട് അപ്പൊ സി എ ഓ എച്ച് ടൂസ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കണം ഡിലേ വന്നാൽ എന്താ പ്രശ്നം എന്നറിയും ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഫോമിലിരിക്കുന്നത് തന്നെയാണ് സന്തോഷം അങ്ങനെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഫോമിലേക്ക് പോകാൻ അടിക്കടി അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അപ്പോഴെന്താ പ്രശ്നം ഉണ്ടാവുക അതിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും ആരാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി എ എന്നറിയപ്പെടുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്തിനെ കളക്ട് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് കളക്ട് ചെയ്യും അപ്പോ വീണ്ടും എന്തുണ്ടാകും എന്നറിയാമോ സി എ സിഒ ത്രീ ഉണ്ടാവും വീണ്ടും അത് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള പഴയ ഫോമിലേക്ക് പോകും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോ ഫ്രഷ് ്രഷായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഈ ഹൈഡ്രേറ്റഡ് ലൈമ് നമ്മൾ ഉപയോഗിക്കണം എന്നർത്ഥം വൈകിയാൽ അത് പ്രശ്നമാണ് അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ മറ്റൊരു ആശയത്തിലേക്ക് അങ്ങ് കടക്കാം കേട്ടോ ഈ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റില്ലേ എന്താ സംശയം സിമെന്റ് പല വെറൈറ്റി സിമെന്റ് ലൈമ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് അവന് ഒരുപാട് പറയാൻ പറ്റും ബൈൻഡിങ് മെറ്റീരിയൽ ഈ ബൈൻഡിങ് മെറ്റീരിയലുകൾ എങ്ങനെ സെറ്റാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തില് അതിനെ നമ്മൾ തരംതിരിക്കാറുണ്ട് ചില ബൈൻഡിങ് മെറ്റീരിയൽ എക്സാമ്പിൾ പറയാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് എങ്ങനെയാ പരിചയം വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നല്ല പരിചയം ഉണ്ടാവും ചെറുപ്പത്തിലൊക്കെ കളിക്കുമ്പോഴൊക്കെ കുട്ടികളായിരിക്കുമ്പോഴൊക്കെ വെക്കേഷനിൽ പ്രത്യേകിച്ചും വീഴ്ച ഒരു പതിവാണ് ഇന്ന് വളരെ കുറവാട്ടോ പണ്ടൊക്കെ അങ്ങനെയാണ് മരിച്ചു വീഴും രാവിലെ തൊട്ട് പുറത്താ കളിക്കാൻ നടക്കുക വീഴുക കൈയ്യോടിയുമ്പോഴാണ് വീട്ടിൽ വീഴുക അപ്പോൾ വീട്ടുകാരുടെ പണിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക പ്ലാസ്റ്റർ ഇടുക എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ അതാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാം ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് അതിനെ മേലെ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കും ആ പേസ്റ്റ് തേച്ചിട്ട് അത് സെറ്റാകേണ്ടതുണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച വെള്ളത്തിൽ മുക്കി പിടിക്കണം എന്ന് പറയാറുണ്ടോ ഇല്ല അത് തന്നെ സെറ്റാവും പെട്ടെന്ന് സെറ്റാവും എന്തിന്റെ പ്രസൻസില എയറിന്റെ പ്രസൻസിലാണ് അത് സെറ്റാകുന്നത് ഈ ലൈമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ലൈമാണ് ഫാറ്റ് ലൈമും അതിലേക്ക് വരാം ഈ ഫാറ്റ് ലൈമും ഇതുപോലെ എയറിന്റെ സാന്നിധ്യത്തിലാണ് സെറ്റാവാ ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് ഉണ്ട് അതിനകത്ത് എന്താ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് ചോദിച്ചാൽ ചിലരക്കെങ്കിലും പറയാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഓർമ്മയുണ്ടോ ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഗ്ലാസ് സോല്യുബിൾ ഗ്ലാസ് ആണ് ഈ സിമെന്റും ഇത്തരത്തിൽ എയറിന്റെ സാന്നിധ്യത്തിൽ സെറ്റാകുന്നവയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈൻഡിങ് മെറ്റീരിയലുകളെ എയർ ബൈൻഡിങ് മെറ്റീരിയൽ എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ പറയാം ഫാറ്റ് ലൈമ് പറയാം ആസിഡ് റെസിസ്റ്റന്റ് സിമെൻറ് പറയാം പിന്നെ ഏതാണ് നമ്മൾ പറഞ്ഞത് ഉണ്ട് ആസിഡ് ആസിഡറിസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ചോദിക്കും എക്സാമ്പിൾ മനസ്സിലങ് നിക്കട്ടെ നമ്മുടെ സാധാരണ സിമെന്റോ മാസനറി പണി ചെയ്തു പണിക്കാർ പോകുമ്പോ വീട്ടുകാരോട് പറയും അടുത്തൊരാഴ്ച നന്നായി നനച്ചു കൊടുത്തോട്ടോ പ്ലാസ്റ്ററിങ് ചെയ്തു അപ്പോഴും പറയും ഒരാഴ്ച നല്ലപോലെ നനച്ചു കൊടുത്തോളൂ കേട്ടോ കോൺക്രീറ്റ് ചെയ്തു അപ്പോഴും പറയും നനക്കല്ല വെള്ളം കെട്ടി നിർത്തിക്കോട്ടോ എന്തിനാ അത് സെറ്റാകണമെങ്കിൽ വെള്ളം വേണം വെള്ളത്തിന്റെ പ്രസൻസിലാണ് വാട്ടറിന്റെ പ്രസൻസിലാണ് ചില ബൈൻഡിങ് മെറ്റീരിയലുകൾ സെറ്റാവുക എയറിൻ്റെ ആബ്സെൻസിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ സെറ്റാകാനുള്ള കഴിവുള്ള ചില ഐറ്റംസ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹൈഡ്രോളിക് ബൈൻഡിങ് ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ സെറ്റ് ആകുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് ഹൈഡ്രോളിക് ബൈനിങ് മെറ്റീരിയലാണ് ആണ് കാരണം എയർ ഒന്നും ഉണ്ടാവില്ല അതുപോലെ വളരെ തിക്ക് മേസിനറി വാളാണെന്ന് വിചാരിക്കാം വളരെ കനം കൂടുതലുണ്ട് ഭിത്തിക്ക് ഡാമ് പോലെയുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ മോർട്ടാർ ഉണ്ട് ലൈവ് മോർട്ടാർ ഈ ലൈ മോർട്ടാറ് സെറ്റാകാനായിട്ട് എയർ ഇവിടേക്ക് കടന്നു വരുമോ ഇല്ല എയർ കടന്നു വരില്ല അപ്പം ഈ തിക്ക് മാഷനറി വാളുകളിലെ എയർ ബൈൻഡിങ് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പാടില്ല ഏതു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അതൊക്കെ മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കണം കേട്ടോ തിക്ക് മാഷിനറി വാളുകളുടെ ഉള്ളിലേക്ക് എന്ത് വരില്ല എയർ വരില്ല വെള്ളത്തിനടിയിലും ഇല്ല അവിടെയൊക്കെ ഏത് ഒഴിവാക്കണം എയർ ബൈൻഡിങ് മെറ്റീരിയൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലിനെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് പറഞ്ഞൂടെ സാധാരണ സിമെന്റ് ഹൈഡ്രോളിക് ലൈമുണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ് ഹൈഡ്രോളിക് ലൈമുണ്ട് അപ്പൊ ഓർഡിനറി പോർട്ട് ലാൻഡ് സിമെന്റ് ഹൈഡ്രോളിക് ലൈമ് തുടങ്ങിയവയൊക്കെ ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലിന് ആണ് കേട്ടോ ഇതാണ് രണ്ടെണ്ണം പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്നാൽ ചിലപ്പോഴൊക്കെ മൂന്നാമത് ഒരെണ്ണം ഓട്ടോക്ലേവ് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയാറ് ഇത് പ്രത്യേകിച്ചും ഫ്യൂസാകാൻ വളരെ പ്രയാസമുള്ള ഒരു ഐറ്റമാണ് സിലിക്ക സിലിക്ക വളരെ കൂടുതലുള്ള ഐറ്റംസ് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഓട്ടോക്ലേവ് ബൈൻഡിങ് മെറ്റീരിയൽ ആവശ്യമായി അപ്പം അത്തരത്തിലുള്ള കേസുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അതിനെ നമുക്ക് സെറ്റാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രഷറും ഒക്കെ കൊടുക്കണം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൊടുത്തുകൊണ്ട് മാത്രമേ അതിനെ നമുക്ക് റെഡിയാക്കി കാരണം അത് വളരെ റയറായിട്ട് വരുന്നതാണ് അപ്പോൾ സിലിക്ക കണ്ടൻറ്റ് കൂടിയ ചില ബൈൻഡിങ് മെറ്റീരിയലുകളാണ് ഓട്ടോക്ലേവ് ബൈൻഡിങ് മെറ്റീരിയൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ രണ്ടും തന്നെയാണ് എയർ ബൈൻഡിങ് മെറ്റീരിയലും ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലുമാണ്